കല്യാണനോടും തുറന്ന് പറയണം. വേണുഗോപാലൻ നായരുടെയും അംബികാദേവിയുടെയും മകനാണ് നീയെന്ന്. പിറന്നാൾ ദിനത്തിൽ ഇതിൽ പരി ഒരു സമ്മാനം കല്യാണന് കിട്ടാനില്ല. രണ്ടുപേരോടും ഒക്കെ തുറന്നു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല സീത. കഴിയും. അമ്മ വീട്ടിലേക്ക് വരണം. പിറന്നാൾ ദിനത്തിൽ മകനോടൊപ്പം കഴിയണം. അമ്മയുടെ സ്നേഹം മകന് പകർന്നു നൽകണം. ഒക്കെ തുറന്നു പറയണം. ജനങ്ങളെയും മാധ്യമങ്ങളെയും അമ്മ പേടിക്കണ്ട. ആരും അറിയാതെ ഒരു രണ്ട് ദിവസത്തെ ഒളിവ് ജീവിതം. സ്വന്തം മകനും ഭർത്താവിനും ഒപ്പം പുറത്താരും ഇതറിയാൻ പോകുന്നില്ല. അമ്മയുടെ വാത്സല്യം മകൻ അനുഭവിക്കട്ടെ. മകന്റെ സ്നേഹം അമ്മയും എല്ലാം തുറന്നു പറയാൻ മകന് ജന്മം നൽകിയ ആ ദിവസം തന്നെയാണ് നല്ലത്. വരില്ലേ? ഞാൻ പറയുന്നത് കല്യാണിന് വേണ്ടിയാണ്. ഞാൻ വരാം. ഇതെന്താ ഫയല് കിടപ്പുമുറിയിൽ എത്തിയോ? ഓഹോ, ഇത് കിടപ്പുമുറിയായിരുന്നോ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നീ പേടിക്കണ്ട, ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിനെ കുറിച്ച് ചോദിച്ച് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. തന്നെ ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തേലും സംസാരിച്ചിരിക്കാം. എന്താ സംസാരിക്കാൻ? കല്യാണിന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ കാരണക്കാരൻ ഞാനല്ലേ. അതിനൊരു താങ്ക്സ് പറ. താങ്ക്സ് അല്ല, അതിന് നല്ല അടിയാ തരേണ്ടത്. കല്യാണിന് ആരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനാ ഇഷ്ടം? ആഘോഷം എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതൊരു ബോറം പരിപാടിയാ. എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തരും കല്യാണിന്. ഞാനും ഒരു നല്ല സമ്മാനം തരുന്നുണ്ട്. അതെന്താന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതൊക്കെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് അറിഞ്ഞാ മതി. താൻ എക്സ്പെൻസീവ് ആയിട്ടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് വില കൂടിയ ഗിഫ്റ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. മറ്റുള്ളവർക്ക് മൂല്യം തോന്നിയില്ലെങ്കിലും കല്യാണിന് വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാ ഞാൻ തരാൻ പോകുന്നത്. താൻ പറയുന്ന മൂല്യവത്തായ ഗിഫ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂല്യവത്തായ ഒരു സമ്മാനമുണ്ട്. അതെന്താണെന്ന് സീതണ്ട ചോദിക്കാത്തത്? ഒരു കുഞ്ഞ്. എന്റെ സ്വന്തം കുഞ്ഞ്. എനിക്ക് വേണ്ട മൂല്യവത്തായ സമ്മാനം അതാ. മറ്റെന്ത് ഗിഫ്റ്റ് സീത എനിക്ക് സമ്മാനിച്ചാലും അതിലെനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇങ്ങനെ പോയാലേ ആ ഗിഫ്റ്റ് കിട്ടാൻ കുറെ വൈകും. ആ, വിഷമിച്ചിട്ട് കാര്യമില്ല, ഞാൻ കാത്തിരിക്കാം. ഞാൻ ബർത്ത്ഡേക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റും കല്യാണിന് സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റാ. നോക്കാം. അപ്പൊ ശരി, തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല.
വാതിലടച്ചോ. ഗുഡ് നൈറ്റ്. നല്ല ചായ. മോളാരെ നോക്കുന്നേ? അല്ല, ഒരു കസ്റ്റമർ വരാനുണ്ട്. ഇന്നല്ല ബർത്ത്ഡേ പാർട്ടി, നാളെയാണ്. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ആ പോകുന്നുണ്ടമ്മേ. ബർത്ത്ഡേക്ക് പുറത്തുനിന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവോ? ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യണം, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ വേണ്ടമ്മേ, നല്ല സദ്യ ഞാൻ ഉണ്ടാക്കിക്കോളാം. സഹായത്തിന് ഞാൻ ശാന്തചേച്ചിയെ വിളിച്ചിട്ടുണ്ട്, അവർ അടുക്കളയിലുണ്ട്. അതാണ് നല്ലത്. സീത ഉണ്ടാക്കുന്ന സദ്യയോട് ഒത്തില്ല ഹോട്ടലിലെ ഫുഡ്. അങ്ങനെ നടക്കട്ടെ. ഇപ്പോ ഇവിടെ ഇവളുടെ തീരുമാനങ്ങളാണല്ലോ നടക്കുന്നത്. ശാരദാനന്ദ സ്വാമിനികൾ, വാവ്, എന്തൊരു സർപ്രൈസ് ആയത്. അച്ഛനും അമ്മ എന്താ ഷോക്കേറ്റ പോലെ നിൽക്കുന്നെ? സ്വാമിനെ സ്വീകരിക്ക.
ഇതൊരു സർപ്രൈസ് ആയി പോയി. അമ്മേ ഒട്ടും പ്രതീക്ഷയില്ല. കല്യാണത്തിന് തന്ന അതേ സർപ്രൈസ് തന്നെ ദാ ഇപ്പോഴും. അമ്മയ്ക്ക് അറിയോ നാളെ എന്റെ ബർത്ത്ഡേ അനുഗ്രഹിക്കണം. ഇവിടെ അടുത്ത് മടത്തിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാ. ഋഷികേശ ഇവിടെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞത്. എന്താ രാജേശ്വരി മകന്റെ പിറന്നാളിനെ എന്നെ ക്ഷണിക്കാതിരുന്നത്? അത് അത് പിന്നെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അത് കല്യാണം ഇഷ്ടമില്ല, അതുകൊണ്ട് ആരും ക്ഷണിച്ചില്ല. എന്തായാലും അമ്മ ഇവിടെ എത്തിയല്ലോ. ഇനിയിപ്പോ പിറന്നാൾ ആഘോഷം കഴിഞ്ഞിട്ടേ ഞാൻ വിടൂ. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. മക്കളുടെ ആഗ്രഹമല്ലേ രണ്ടു ദിവസം ഇവിടെ തങ്ങാം അല്ലേ ഋഷികേഷ്? ഒക്കെ സാമനയുടെ ഇഷ്ടം പോലെ. അമ്മ ആദ്യമായിട്ടല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഈ മൊമെന്റ് മെമ്മറബിൾ ആക്കണം. എല്ലാവരും ഒന്ന് നിന്നെ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. സ്വാമിനി എന്തായാലും ഒരു ദിവസം ഇവിടെ ഉണ്ടല്ലോ, ഇനിയും ഫോട്ടോ എടുക്കാനൊക്കെ സമയമുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേറെ ഫോട്ടോ എടുക്കാം. ഇപ്പൊ എല്ലാരും നിൽക്ക്. അമ്മേ വേണ്ട, വാ വന്ന് നിക്ക്, ഇവിടെ നിക്ക്. കല്യൺ ഫോണിങ് എടുക്കാം. സ്വാമി ഒരു ഫോട്ടോ എടുക്കോ. സ്വാമി ഒരു ഫോട്ടോ എടുക്കോ. അമ്മേ ഒന്ന് പ്ലസന്റ് ആയിട്ട് നിൽക്ക്. മതി മതി മതി. ആ സ്വാമിനി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം ഉണ്ടാവും. കല്യാൺ നീ സ്വാമിക്ക് മുറി കാണിച്ചു കൊടുക്കച്ചല്ലേ. വരൂ. സ്വാമിനി വരൂ. അച്ഛനും സത്യം അറിയും. രണ്ടേ രണ്ട് ദിവസം മതി. ഈ അമ്മയ്ക്ക് പിന്നെ സ്വന്തം മകനെ വിട്ടു പോവാൻ കഴിയില്ല. സന്യാസവേഷം അഴിച്ചു വെച്ച് സ്വാമിനി കല്യാണിന്റെ അമ്മയായി ഇവിടെ ജീവിക്കും. രാജേശ്വരി അമ്മ പുറത്ത്. ഒരു പെണ്ണും ചെയ്യാത്ത ക്രൂരതയാണ് രാജേശ്വരി അമ്മ എന്നോട് ചെയ്തത്. അതിന് ദൈവം നൽകുന്ന ശിക്ഷയാവാം ഇത്. അനുഭവിക്കട്ടെ. Thank you.
ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്നല്ലേ സ്വാമിനി പറഞ്ഞിരുന്നത് എന്നിട്ട് എന്തിനാ ഇപ്പോ വന്നത് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ നീ എന്നെ എന്റെ ഭർത്താവിൽ നിന്ന് അകറ്റി അത് ഞാൻ ക്ഷമിക്കും പക്ഷേ ഒരു മകന്റെ അമ്മയിൽ നിന്ന് അകറ്റാൻ ആർക്കും അവകാശമില്ല അതിന് ശ്രമിച്ചാ അതിന് കഴിയില്ല ഞാൻ എന്റെ മകനെ കാണാൻ വന്നതാ അവന്റെ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കണം എനിക്ക് എന്റെ മകനെ അനുഗ്രഹിക്കണം ഈ രണ്ട് ദിവസം അവനോടൊപ്പം ജീവിക്കണം ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ജീവിതം ഇല്ലാതാക്കിയത് നീയാ എന്റെ ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് നീ അദ്ദേഹത്തിൽ നിന്നും എന്നെ അകറ്റി എന്റെ കുഞ്ഞിനും ഭർത്താവിനോടൊപ്പമുള്ള ജീവിത നീ തട്ടിയെടുത്തത് എന്റെ കുഞ്ഞിനും ഭർത്താവിനോടൊപ്പമുള്ള ജീവിത നീ തട്ടിയെടുത്തത് എനിക്ക് നഷ്ടപ്പെട്ട 28 വർഷങ്ങൾ തിരികെ തരാൻ രാജശ്രീക്ക് കഴിയോ ഇത്രയും കാലം ഞാൻ ഇവിടേക്ക് വരാതിരുന്നത് എന്റെ മകനെയും ഭർത്താവിനെയും ഓർത്തായിരുന്നു നിങ്ങളുടെ സുഖജീവിതത്തിൽ ഞാനൊരു കരടാവുമോ എന്ന് പോലും ഞാൻ ഭയന്നു പിന്നെ എന്തിനാ ഇപ്പോ വന്നത് സ്വാമിനി ദയ ഉണ്ടാവണം മടങ്ങി പോണം ഞങ്ങളുടെ ജീവിതം തകർക്കരുത് സ്വന്തം മകനെ പോലെ തന്നെയാണ് ഞാൻ കല്യാണിനെ വളർത്തിയത് ഇനിയും എന്റെ മകനായി തന്നെ അവൻ കഴിയട്ടെ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു അങ്ങനെ തന്നെ നമുക്ക് ഇനിയും ജീവിക്കാം സത്യം കല്യാണം അറിയരുത് ഞാനൊക്കെ അറിയുന്നുണ്ട് രാജേശ്വരി സ്വന്തം മകനല്ലാത്തതുകൊണ്ട് രാജേശ്വരി കല്യാണിനെതിരെ നടത്തിയ നീക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അത് സ്വാമിനിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ അകക്കണ്ണുണ്ട് എനിക്കെല്ലാം കാണും സ്വാമിനി പ്രതികാര ബുദ്ധിയോടെ എന്നെ കാണരുത് മക്കളെ അനുഗ്രഹിച്ചതിന് ശേഷം സ്വാമിനി തിരികെ പോണം സത്യം കല്യാണം അറിയരുത് വേണുവേട്ടന്റെ മുന്നിൽ എന്നെ തെറ്റുകാരിയാക്കരുത് എന്റെ സ്വസ്ഥത കളയരുത് ജീവിതം തകർക്കരുത് എന്റെ വരവ് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടല്ലേ രാജശ്രീ നിന്റെ കാൽക്കീഴിലെ മണ്ണ് എന്റേതാ അതൊഴുകി പോവോന്ന് നീ ഭയപ്പെടുന്നു ഭയപ്പെടണം ചെല്ല് എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കും ഋഷികേശ് സഹായിക്കും പിന്നെ ഇനി ഇവിടെ മത്സ്യമാംസാദികളൊന്നും പാടില്ല ഇനിയും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെയൊക്കെ നടക്കണം നടന്നത് എന്താണെന്ന് അച്ഛനോട് പറ നിന്റെ പെറ്റമ്മയാണ് ഞാനെന്ന് കല്യാണിനോട് പറ അമ്മേ